നമസ്കാരം. ആലപ്പുഴ മാന്നാറിൽ സ്വർണ്ണക്കടത്ത് സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് എൻഫോഴ്സ്മെന്റിനെ അറിയിച്ചു. കേസിൽ സമാന്തര അന്വേഷണം ആവശ്യമുണ്ടോ എന്ന് ഇഡി തീരുമാനിക്കുകയും ചെയ്യും. സംഭവത്തിൽ കസ്റ്റംസും അന്വേഷണം തുടരുകയാണ്. അതിനിടെ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം തിരിച്ചറിഞ്ഞു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചെന്നും പോലീസ് പറയുന്നു. സംഘത്തിലെ പ്രധാനിയായ മുഹമ്മദ് ഹനീഫയുടെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഹനീഫയുമായി ബന്ധമുള്ള ആളുകളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് ബിന്ദു പോലീസിന് മൊഴി നൽകിയിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് അന്വേഷണം തുടരുകയാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം ബിന്ദുവിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നോട്ടീസ് നൽകി വിശദമായി ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. മാന്നാറിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കസ്റ്റംസും യുവതിയെ ചോദ്യം ചെയ്യും. ബിന്ദു സ്വർണം കടത്തുന്ന കാരിയർമാരിൽ ഒരാളാണെന്ന വിവരം പുറത്തു വന്നതോടെയാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത്. യുവതി സ്വർണ്ണക്കടത്തിലെ കണ്ണിയാണെന്ന് പോലീസും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഇക്കുറി കടത്തിയ സ്വർണം സംഘത്തിന് കിട്ടാതെ വന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. സംഭവത്തിൽ യുവതിയുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ബിന്ദുവിന് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് ചിലർ സ്വർണം നൽകാൻ ശ്രമിച്ചതായാണ് അമ്മ ജഗദമ്മയുടെ മൊഴി. നാട്ടിലേക്ക് മടങ്ങാൻ ദുബായ് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ചിലർ അടുത്തുകൂടി സ്വർണം നൽകാമെന്നും അത് നാട്ടിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടതെന്ന് ബിന്ദു പറഞ്ഞതായി ജഗദമ്മ പറഞ്ഞു. ബിന്ദു ഇതിന് വിസമ്മതിച്ചു. തുടർന്ന് നാട്ടിലെത്തിയ ശേഷമാണ് സ്വർണം ആവശ്യപ്പെട്ട് പലപ്പോഴായി ഒരു സംഘം വീട്ടിലെത്തിയതെന്നും ജഗദമ്മ പറഞ്ഞു. അതേസമയം തന്നെ ഏൽപ്പിച്ച സ്വർണം മാലി വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചെന്നാണ് ബിന്ദുവിന്റെ മൊഴി. നാട്ടിലെത്തിക്കാൻ ബാഗ് നൽകുകയായിരുന്നു, പിന്നീടാണ് സ്വർണമാണെന്ന് പറഞ്ഞത്. സ്വർണവുമായി എത്തിയാൽ പ്രശ്നമാകുമെന്ന് കരുതിയാണ് ഉപേക്ഷിച്ചതെന്നും ബിന്ദു പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ കാറിൽ വെച്ച് ഉപദ്രവിച്ചു. നെല്ലിയാമ്പതിയിലേക്കാണ് സംഘം കൊണ്ടുപോയതെന്നും ബിന്ദു പറഞ്ഞു. ബിന്ദുവിനെ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ 200 കിലോമീറ്റർ അകലെയുള്ള വടക്കാഞ്ചേരിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും സംഭവത്തിൻ്റെ ദുരൂഹതകൾ നീളുകയാണ്. സംഭവം സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. നേരത്തെ ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ബിന്ദു നാട്ടിലെത്തിയ ശേഷം ജോലി തേടി 40 ദിവസം മുൻപ് സന്ദർശക വിസയിൽ ദുബായിലേക്ക് പോയി. കഴിഞ്ഞ 19-ാം തീയതിയാണ് മടങ്ങിയെത്തിയത്. ഇതിനിടയിൽ ബിന്ദുവിനെ അന്വേഷിച്ച് ചിലർ പലവട്ടം കുരട്ടിക്കാട്ടെ വീട്ടിലെത്തി. 20-ന് രാജേഷ് എന്നയാൾ വീട്ടിലെത്തി സ്വർണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.